ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും യാൻസ്റ്റെക്കിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവർക്കും സുഖമാന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസിങ് മെഷീൻ ആണ്. അതും ഏറ്റവും കുറഞ്ഞ കോസ്റ്റിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മുടെ ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസിന് വേണ്ട രണ്ട് ഇലക്ട്രിക്കൽ കമ്പോണൻസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ ആദ്യം തന്നെ വേണ്ടത് ഒരു സബ്മേഴ്സിബിൾ പമ്പാണ്. അതിനുശേഷം നമുക്ക് ഇതേപോലത്തെ ഒരു സെൻസർ ആണ് ആവശ്യമുള്ളത്. ഈ സെൻസർ നമുക്ക് ഓൺലൈനിൽ ഒന്നും കിട്ടില്ല. ഇത് നമ്മൾ ഡൽഹിയിൽ ഓർഡർ ചെയ്ത് വാങ്ങിപ്പിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സെൻസർ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ വീടടുത്തായ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ സെൻസറിന് അല്പം റേറ്റ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഈ ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസർ നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഈ വീഡിയോ മനസ്സിലാവുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചാനൽ ആയിട്ട് കുറഞ്ഞ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്ത് നടന്ന ബെല്ലൈക്കണം എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് ഇടാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതേപോലത്തെ ഒരു സബ്മേഴ്സിബിൾ പമ്പ് ആവശ്യമുണ്ട്. പിന്നെ ഇതേപോലത്തെ ഒരു സെൻസറും വേണം. അപ്പോൾ നമ്മുടെ സബ്മേഴ്സിബിൾ പമ്പ് വെള്ളത്തിലും വർക്ക് ചെയ്യുന്ന ഡി സി മോട്ടറാണ്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ സെൻസറും വേണം. ഈ രണ്ട് സാധനങ്ങളും മാത്രമാണ് നമുക്ക് ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടാക്കാൻ വേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഈ സബ്മേഴ്സിബിൾ പമ്പിൻ്റെ ഫ്രണ്ടിൽ ഒരു പൈപ്പ് വെക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിലെ വാട്ടറിൽ നിന്ന് നോക്കുന്ന പൈപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ സബ്മേഴ്സിബിൾ പമ്പിനേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതേപോലത്തെ ഒരു ഡബയാണ്. അപ്പോൾ നമ്മൾ സാനിറ്റൈസർ ഫില്ല് ചെയ്യുന്ന ഈ ഡബയ്ക്കകത്താണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് രണ്ട് ഹോൾട്ട് എടുക്കണം. അപ്പം നമ്മൾ രണ്ട് ഹോൾട്ട് എടുത്തു. അപ്പോൾ നമ്മുടെ ഈ ഹോളിൽ കൂടെയാണ് നമ്മൾ പമ്പിൻ്റെ ഹോസ് പുറത്തെടുക്കുന്നതും അതുപോലെ തന്നെ പമ്പിൻ്റെ വയറ് പുറത്തെടുക്കുന്നതും. ഇനി അപ്പം നമ്മുടെ അടപ്പിലേക്ക് നമ്മൾ ഇട്ട് ഹോളിലേക്ക് മോട്ടറിൽ നിന്ന് വരുന്ന ഹോസ് നേരെ ഉൾവശത്ത് നിന്ന് ഇങ്ങനെ കയറ്റി കൊടുക്കുക. ഇനി നമ്മുടെ പമ്പിൻ്റെ വയറ് ഈ കുഞ്ഞു ഹോളിൽ കൂടെ ഉള്ളിൽ കൂടെ കയറ്റി കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ വയറും ട്യൂബും കയറ്റി കൊടുത്തു. ഇനി നമ്മൾ നേരെ നമ്മുടെ ഡബയിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ടൈറ്റ് ചെയ്യാം. ഇനി ഇപ്പം നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇതിൽ കുറച്ച് ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇവിടെയൊക്കെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കാം. നമ്മൾ വെച്ചിരിക്കുന്ന ഈ ഒരു ട്യൂബിന് സ്റ്റെബിലിറ്റി കുറവാണ്. ഇതിൽ കൂടെയാണ് നമ്മുടെ സാനിറ്റൈസർ വരുന്നത്. അപ്പം നമ്മൾ സ്റ്റേബിൾ ആക്കാനായിട്ട് ഒരു അലൂമിനിയത്തിൻ്റെ അല്ലെങ്കിൽ കോപ്പറിൻ്റെ കമ്പി എടുത്തിട്ട് നമ്മൾ നേരെ ഈ ട്യൂബിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു തിന്നായിട്ടുള്ള ഒരു കമ്പി എടുത്താൽ മതി. അപ്പം നമ്മൾ ട്യൂബ് ഇപ്പം സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്നു. ഇനി നമ്മൾ ആവശ്യത്തിനനുസരിച്ച് വളച്ചു കൊടുക്കാം. നമ്മുടെ ഈ ട്യൂബിൽ നിന്ന് വരുന്ന സാനിറ്റൈസറിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളൊരു പേനയുടെ ടിപ്പ് നമ്മൾ ഊരിയെടുത്തിട്ട് അത് നമ്മൾ ദേ നമ്മുടെ ഹോസിൻ്റെ അറ്റത്ത് ഗ്ലൂ ചെയ്ത് ഒട്ടിക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ ഫ്ലെക്സ്ക്ക് ഒറ്റ ഡ്രോപ്പ് മാത്രമേ ഒഴിക്കുന്നുള്ളൂ. ഇനി നമ്മൾ ആ ട്യൂബിൻ്റെ അറ്റത്ത് വെച്ച് കൊടുത്ത സിമ്പിളായിട്ട് ഒട്ടുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സാനിറ്റൈസറിൻ്റെ പമ്പിംഗ് സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സർക്യൂട്ട് സെക്ഷനാണ്, അത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ആദ്യം തന്നെ സെൻസർ സെറ്റ് ചെയ്യാൻ പോകുവാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹോട്ട് ഗ്ലൂ വെച്ച് സെറ്റ് ചെയ്തു. അതിനുശേഷം നമ്മുടെ കൈ വരുന്ന ഭാഗത്ത് ഫേസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ സെൻസർ വെച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ TSOP സെൻസറിൽ നിന്ന് വരുന്ന ഔട്ടിലേക്ക് നമ്മുടെ മോട്ടറിൽ നിന്ന് വരുന്ന രണ്ട് വയറുകളും കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നെഗറ്റീവ് വയർ നെഗറ്റീവിലും അതുപോലെ തന്നെ പോസിറ്റീവ് വയർ പോസിറ്റീവിലും കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സെൻസറിൻ്റെ ലെഫ്റ്റ് ഭാഗത്തുള്ളതാണ് ഔട്ട്. അപ്പോൾ നമ്മൾ ഇതൊന്ന് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതാണ് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും എങ്ങനെ ചെയ്യണമെന്ന്. ഈ ഒരു USB കേബിൾ എടുത്തതിന് ശേഷം നമ്മളതിൻ്റെ വയറുകൾ നമ്മുടെ സെൻസറിൻ്റെ ഇന്നിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മുടെ റൈറ്റ് സൈഡിലുള്ള സ്ക്രൂവിലേക്കാണ് നമ്മൾ ഈ വയർ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ കറക്റ്റ് വയർ പിന്നെ കണക്ട് ചെയ്യണം. അതായത് നെഗറ്റീവ് നെഗറ്റീവും പോസിറ്റീവ് പോസിറ്റീവും കണക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിത് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. സ്ക്രൂ ടൈറ്റ് ചെയ്യുന്നത് കൂടി നമ്മുടെ ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസറിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡബയ്ക്കകത്ത് സാനിറ്റൈസർ ഫില്ല് ചെയ്യണം. അപ്പോൾ നമ്മൾ സാനിറ്റൈസർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഡബയുടെ അടപ്പ് തുറന്നതിന് ശേഷം നമുക്ക് ഈ സാനിറ്റൈസർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ സാനിറ്റൈസറോടെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അടപ്പിട്ട് അടച്ച് ടൈറ്റ് ചെയ്യാം. ഇനി നമ്മൾ പവർ ബാങ്കിലേക്ക് ഇത് കണക്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പവർ ബാങ്ക് അല്ലെങ്കിൽ അഡാപ്റ്റർ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസറിൻ്റെ വർക്കിംഗ് കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ദേ നോക്കി എന്ത് അടിപൊളിയായിട്ടേ വരുന്നതെന്ന്. അപ്പം നമ്മൾ ഈ സെൻസറിനകത്ത് രണ്ട് സ്ക്രൂകളുണ്ട്. അതായത് ഒന്ന് നമുക്ക് ടൈം സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഡിസ്റ്റൻസ് സെറ്റ് ചെയ്യാനും.
അപ്പൊ നമുക്ക് ഇത് തുടരേണ്ടി വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൊറോണ വൈറസ് പോലത്തെ വൈറസ് ഒന്നും പടരില്ല. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് യൂസ് ചെയ്ത ഇലക്ട്രിക്കൽ കമ്പോണൻസിന്റെ ഒക്കെ ലിങ്ക് ഞങ്ങളുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവിടെ നിന്ന് ബൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് സെൻസർ വാങ്ങിക്കാനുള്ളതിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസും വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിന്ന് ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസർ ഏറ്റവും കുറഞ്ഞ കോസ്റ്റിലാണ് ഉണ്ടാക്കിയത്. അതായത് ഏതൊരു സാധാരണക്കാർക്കും വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യുക, കാരണം നിങ്ങൾ എന്തെങ്കിലും തെറ്റ് കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റുന്നതാണ്. അപ്പം ഇതിലുള്ള വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അനിക് സൈനിങ് ഔട്ട്.